ജവഹർലാൽ നെഹ്റുവിന്റെ 60-ാം ചരമവാർഷിക ദിനാചരണം നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പഴയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടത്തി. പുഷ്പാർച്ചനയോടെ ആരംഭിച്ച അനുസ്മരണ ചടങ്ങിൽ നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് താനിം മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാമൻ നമ്പൂതിരി, എം ബി സജീവൻ, സി ടി ജോസ്, നിസാർ കുമ്മം കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. പ്രമോദ് കണിമംഗലത്ത്, ഉഷ ഉണ്ണികൃഷ്ണൻ സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ഷംസുദ്ദീൻ പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ്, റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ഇന്ത്യ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാട് ഇന്ത്യയെ ഇത്തരത്തിൽ എത്തിച്ചെങ്കിൽ ആ ക്രെഡിറ്റുകൾ മുഴുവൻ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി സർക്കാരാണ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്ന് പോലും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിനെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 60 വർഷം പിന്നിടുന്ന വേള വളരെ പ്രശസ്തമാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ലോക നേതാവ് നമ്മളിന്ന് വിട്ടുപിരിഞ്ഞ് പോയി 60 വർഷം പിന്നിടുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് നയിച്ച ജവഹർലാൽ നെഹ്റുവിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് പുതുതലമുറയ്ക്ക് പകർത്തുകയും നെഹ്റുവിൻ്റെ ചിന്തകളെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു ചിന്താവിഷയമായി കൊടുക്കുകയും ചെയ്യും.